हलो फ्रेंड्स पी एस सी हेल्थ माइंड एल स्वागत या राम नाम पढ़ी आरु चौदह पेपर इत जी के चौदह वे अगर नूटी इव चौद पढ़ी ई क्लास निष्टि लाइक अलग डिस्लैक् ओके नमुकाम सरदार पटेल नेहरुविनुम नाट्टुराज्य संयोजन निर्णायक पक वह मलयाली आरान वि पी मेनोन सरदार पटेल नेहरुविनुम नाट्टुराज्य संयोजन निर्णायक पक वह मलयाली वि पी मेनोन पालक्काट्टुकारन चेट्टूर् शंकरन् नायर कॉन्ग्रसिन्टे ऐत् सम्मेलनत्तिलाण कॉन्ग्रस् प्रसिडेंट आयि तेरंजेडुत्तत् अमरावती सम्मेलनत्तिल पालक्काट्टुकारन चेट्टूर् शंकरन् नायर कॉन्ग्रसिन्टे ऐत् सम्मेलनत्तिलाण कॉन्ग्रस् प्रसिडेंट आयि तेरंजेडुत्तत् अमरावती सम्मेलनत्तिलाण ताळे कोडुत्तिट्टुळ्ळवयिल् गारिफ् विळ अल्लात्तत् ऐताण ഗോതമ്പാണ് അപ്പോൾ ഗോതമ്പ് ഏത് വിളയാണ് റാബി വിളയാണ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഖാരിഫ് വിള അല്ലാത്തതാണ് ഗോതമ്പ് ഗോതമ്പ് റാബി വിളയാണ് ഓക്കെ ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ് 1950 മാർച്ച് 15 ആണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് 1950 മാർച്ച് 15 ഇന്ത്യ ചൈന അതിർത്തി നിർണ്ണയിക്കുന്ന രേഖ തയ്യാറാക്കിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ് സർ ഹെൻറി മക്മോഹൻ ഇന്ത്യ ചൈന അതിർത്തി നിർണ്ണയിക്കുന്ന രേഖ തയ്യാറാക്കിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് സർ ഹെൻറി മക്മോഹൻ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് അരിസ്റ്റോട്ടിലാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് അരിസ്റ്റോട്ടിലാണ് സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതി ഏതാണ് സെസ് ആണ് സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ് സർക്കാർ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതി ഏതാണ് സർചാർജ് ആണ് സർക്കാർ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ് എന്ന് പറയുന്നത് ഓക്കെ 1741 കുളച്ചല യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശിയർ ആരാണ് ഡച്ചുകാരാണ് 1741 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശിയറാണ് ഡച്ചുകാർ ആര്യ സമാജത്തിൻ്റെ സ്ഥാപക നേതാവ് ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ആര്യ സമാജത്തിൻ്റെ സ്ഥാപക നേതാവാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ദേശീയ രക്തദാന ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ 1 ദേശീയ രക്തദാന ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 1 അപ്പോൾ ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂൺ 14 ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത് ജൂൺ 14 ഓർക്കുക താഴെ പറയുന്നവയിൽ കൗഡിലിൻ്റെ കൃതി ഏതാണ് അർത്ഥശാസ്ത്രം താഴെ പറയുന്നവയിൽ കൗഡിലിൻ്റെ കൃതിയാണ് അർത്ഥശാസ്ത്രം ഓക്കെ അപ്പോൾ മൃച്ഛകടികം ആരുടെ കൃതിയാണ് ശുദ്രകൻ മൃച്ഛകടികം എന്നത് ശുദ്രകൻ്റെ കൃതിയാണ് ഓക്കെ അപ്പോൾ കുമാര സംഭവം ആരുടെയാണ് കാളിദാസൻ്റെയാണ് കുമാര സംഭവം കാളിദാസൻ്റെ കൃതിയാണ് പിന്നെ ഏതാണ് അമരകോശം ആരുടെയാണ് അമരസിംഹൻ അമരകോശം അമരസിംഹൻ ഓക്കെ കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം ഏതാണ് മുംബൈയാണ് കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരമാണ് മുംബൈ ഓക്കെ തുംഗഭദ്ര നദി ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദിയാണ് കൃഷ്ണ തുംഗഭദ്ര നദി ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദിയാണ് കൃഷ്ണ നദിയുടെ അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു റിട്ട് ഏതാണ് ഹേബിയസ് കോർപ്പസ് അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു റിട്ടാണ് ഹേബിയസ് കോർപ്പസ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ചത് ആരാണ് മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ചത് ആരാണ് മന്നത്ത് പത്മനാഭനാണ് ലോക സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് 1933 ശേഷം ന്യൂഡിൽ എന്ന സാമ്പത്തിക പരിഷ്കരണ പരിപാടി ആവിഷ്കരിച്ച രാഷ്ട്രം ഏതാണ്
അമേരിക്കയാണ്. ലോക സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് 1933 ന് ശേഷം ന്യൂ ഡീൽ എന്ന സാമ്പത്തിക പരിഷ്കരണ പരിപാടി ആവിഷ്കരിച്ച രാഷ്ട്രമാണ് അമേരിക്ക. ആത്മോപദേശ ശതകം രചിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ആത്മോപദേശ ശതകം രചിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഉത്തരപർവ്വത മേഖലകളിലെ നാദുല ചുരം ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? സിക്കിം, ടിബറ്റ്. ഉത്തരപർവ്വത മേഖലകളിലെ നാദുല ചുരം ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? സിക്കിം, ടിബറ്റ്. താഴെ പറയുന്നവയിൽ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനം ഏതാണ്? സമത്വ സമാജമാണ്. താഴെ പറയുന്നവയിൽ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ് ഏത്? സമത്വ സമാജം. അപ്പോൾ പ്രത്യക്ഷ രക്ഷാസഭ ആരുമായി ബന്ധപ്പെട്ടതാണ്? പൊയ്കയിൽ യോഹന്നൻ, അതായത് കുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാദൈവസഭ പൊയ്കയിൽ യോഹന്നൻ, അതായത് കുമാര ഗുരുദേവൻ. യോഗക്ഷേമസഭ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വി ടി ഭട്ടതിരിപ്പാട്. യോഗക്ഷേമസഭ വി ടി ഭട്ടതിരിപ്പാടാണ്. ആത്മവിദ്യാസംഘം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാഗ്ബടാനന്ദൻ. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ. ഓക്കെ, താഴെ പറയുന്നവയിൽ ഗ്രീഷ്മയനാന്ത ദിനം ഏതാണ്? June 21. ഗ്രീഷ്മ അയനാന്ത ദിനമാണ് June 21. അപ്പോൾ ശൈത്യ അയനാന്ത ദിനം എന്നാണ്? December 22. ശൈത്യ അയനാന്ത ദിനമാണ് December 22. അപ്പോൾ March 21 September 23 ഏതാണ്? വിഷുവങ്ങൾ, അതായത് സമരാത്ര ദിനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. March 21 September 23 വിഷുവങ്ങൾ അല്ലെങ്കിൽ സമരാത്ര ദിനങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അടുത്തത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്, KL എന്ന് ഓർത്ത് വയ്ക്കുക. ലാറ്ററൈറ്റ് മണ്ണ്, അതായത് ചെങ്കൽ മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. ഓക്കെ, ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ ഏതാണ്? മയ്യഴി പുഴയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴയാണ് മയ്യഴി പുഴ. ഓക്കെ, ബെഞ്ചൻ ഏതു നദിയുടെ പോഷക നദിയാണ്? നർമ്മദ നദിയുടെ പോഷക നദിയാണ്. ബെഞ്ചൻ ഏതു നദിയുടെ പോഷക നദിയാണ്? നർമ്മദ നദിയുടെ പോഷക നദിയാണ്. ഗ്രാമപ്രദേശങ്ങളിലെ വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുവാനായി ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി റോസ്ഗാർ യോജനയാണ്. ഗ്രാമപ്രദേശങ്ങളിലെ വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുവാനായി ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന, വർഷം 1993. ഓക്കെ, 99 വെള്ളപ്പൊക്കം എന്ന പേരിൽ പ്രസിദ്ധമായ വെള്ളപ്പൊക്കം ഏത് വർഷമാണ് ഉണ്ടായത്? 1924. 99 വെള്ളപ്പൊക്കം എന്ന പേരിൽ പ്രസിദ്ധമായ വെള്ളപ്പൊക്കം ഏത് വർഷമാണ് ഉണ്ടായത്? 1924. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ശ്രീ അമിതാഭ് കാന്താണ്. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അമിതാഭ് കാന്ത്. കാക്കറപ്പാറ ആണവോർജ നിലയം ഇന്ത്യയിൽ ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ്. കാക്കറപ്പാറ ആണവോർജ നിലയം ഇന്ത്യയിൽ ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? വാഞ്ചി അയ്യറാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷിയാണ് ആര്? വാഞ്ചി അയ്യർ. സാമ്പത്തിക വികസനം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. സാമ്പത്തിക വികസനം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യമാണ് ഭൂട്ടാൻ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഫൈസാബാദിൽ കലാപത്തെ നയിച്ച നേതാവ് ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഫൈസാബാദിൽ കലാപത്തെ നയിച്ച നേതാവാണ് ആര്? മൗലവി അഹമ്മദുള്ള. അപ്പോൾ താന്തിയ തോപ്പി നാനാ സാഹിബ് എവിടെയാണ് കലാപത്തെ നയിച്ചത്? കാൺപൂരിലാണ്. താന്തിയ തോപ്പി നാനാ സാഹിബ് കാൺപൂരിലാണ്. ബീഗം ഹസ്രത്ത് മഹൽ എവിടെയാണ്?
ലക്നൗവിലാണ്. ബീഗം ഹസ്രത്ത് മഹൽ ലക്നൗവിലാണ്. ഡൽഹിയിൽ ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡാണ്. ഓക്കെ, ജാൻസിയിൽ റാണി ലക്ഷ്മിബായ്, അതുകൂടി ഓർത്തുവെക്കുക. ഓക്കെ, കവിതിലകം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. കവിതിലകം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്? പണ്ഡിറ്റ് കറുപ്പൻ. വൈകുണ്ഠസ്വാമികളുടെ ബാല്യകാല നാമം എന്തായിരുന്നു? മുത്തുക്കുട്ടി. വൈകുണ്ഠസ്വാമികളുടെ ബാല്യകാല നാമമായിരുന്നു മുത്തുക്കുട്ടി. ഇതിനു മുമ്പുള്ള പേരാണ് മുടിച്ചൂടും പെരുമാൾ. ഓക്കെ, ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. പിടിയരി സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? ചാവറയച്ചനാണ്. പിടിയരി സമ്പ്രദായം കൊണ്ടുവന്നത് ചാവറയച്ചനാണ്. 2018 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയിൽ എവിടെയാണ്? ഗോൾഡ് കോസ്റ്റ്. ഓക്കെ, 2018 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ സ്ഥലമാണ് ഗോൾഡ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ 2022 വേദി ഏതായിരിക്കും? ബെർമിംഗ്ഹാം ഇംഗ്ലണ്ടാണ്. 2022 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാം. ഓക്കെ, സൗജന്യമായി ഉച്ചയൂണ് വിതരണം ചെയ്യുന്ന നമ്മ ഊണ് പദ്ധതിക്ക് തുടക്കമിട്ടത് ഏതു ജില്ലാ ഭരണകൂടമാണ്? എറണാകുളം ജില്ലാ ഭരണകൂടമാണ്. സൗജന്യമായി ഉച്ചയൂണ് വിതരണം ചെയ്യുന്ന നമ്മ ഊണ് പദ്ധതിക്ക് തുടക്കമിട്ടത് ഏതു ജില്ലാ ഭരണകൂടമാണ്? എറണാകുളം ജില്ലാ ഭരണകൂടമാണ്. ഓക്കെ, കേരളത്തിൽ 2018 ഓഗസ്റ്റ് മാസം ഉണ്ടായ പ്രളയക്കെടുതിയിൽ ദുരന്ത നിവാരണത്തിനായി ഇന്ത്യൻ ആർമിയുടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേര് എന്തായിരുന്നു? ഓപ്പറേഷൻ സഹയോഗാണ്. കേരളത്തിൽ 2018 ഓഗസ്റ്റ് മാസം ഉണ്ടായ പ്രളയക്കെടുതിയിൽ ദുരന്ത നിവാരണത്തിനായി ഇന്ത്യൻ ആർമിയുടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ സഹയോഗ്. ഓക്കെ, കാറൽ മാർക്സിൻ്റെ എത്രാമത് ജന്മവാർഷികമാണ് 2018 നടന്നത്? 200th ജന്മവാർഷികം. കാറൽ മാർക്സിൻ്റെ എത്രാമത് ജന്മവാർഷികമാണ് 2018 നടന്നത്? 200th ജന്മവാർഷികമാണ്. 2018 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആരാണ്? എം മുകുന്ദനാണ്. 2018 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരനാണ് എം മുകുന്ദൻ. അപ്പോൾ 2019 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സക്കറിയ. 2019 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് സക്കറിയാണ്. ഓക്കെ, അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ഏതാണ്? ആരവല്ലിയാണ്. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര. ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണ്? പർവ്വത മണ്ണാണ്. ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് പർവ്വത മണ്ണ്. മുംബൈയെയും പൂനെയെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബോർഗട്ട് ചുരമാണ്. മുംബൈയെയും പൂനെയെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോർഗട്ട് ചുരം. ഏതു വർഷം മുതലാണ് സംസ്ഥാനങ്ങളിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? 1967 മുതലാണ്. ഏതു വർഷം മുതലാണ് സംസ്ഥാനങ്ങളിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? 1967 മുതലാണ്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? വയനാട് പീഠഭൂമിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് വയനാട് പീഠഭൂമി. നാവിക കലാപം നടന്ന സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു? വേവൽ പ്രഭുവാണ്. നാവിക കലാപം നടന്ന സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയ് ആയിരുന്നത് വേവൽ പ്രഭുവാണ്. ഓക്കെ, ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് ആരാണ്? കെ എം മുൻഷിയാണ്. ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് ആരാണ്? കെ എം മുൻഷിയാണ്. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ല ഏതാണ്?
എറണാകുളമാണ്. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ലയാണ് എറണാകുളം. സമത്വ സമാജം രൂപീകരിച്ചത് ആരാണ്? വൈകുണ്ട സ്വാമികളാണ്, നമ്മൾ മുമ്പ് പഠിച്ചു. ഓക്കെ, കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പട്ടാഭി സീതാരാമയ്യയാണ്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യ. ഓക്കെ, സുമിത് ബോസ് പാനൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? സാമൂഹ്യ സാമ്പത്തിക സർവേ. ഓക്കെ, സുമിത് ബോസ് പാനൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? സാമൂഹ്യ സാമ്പത്തിക സർവേ. മോക്ഷപ്രദീപം, ആനന്ദസൂത്രം എന്നീ കൃതികളുടെ കർത്താവ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മോക്ഷപ്രദീപം, ആനന്ദസൂത്രം എന്നീ കൃതികളുടെ കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഏതാണ്? വെങ്ങാനൂരാണ്. അയ്യങ്കാളിയുടെ ജന്മസ്ഥലമാണ് വെങ്ങാനൂർ. എസ് എൻ ഡി പി രൂപീകൃതമായ വർഷം ഏതാണ്? 1903. എസ് എൻ ഡി പി രൂപീകൃതമായ വർഷമാണ് 1903. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് ആരാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് ആരാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. അന്താരാഷ്ട്ര ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 10. എന്നാൽ പി എസ് സി പറയുന്നത് നവംബർ 6 എന്നാണ്. അന്താരാഷ്ട്ര ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് നവംബർ 10. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി ജൈവ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന വിമാനം പറത്തിയ കമ്പനി ഏതാണ്? സ്പൈസ് ജെറ്റാണ്. ഇന്ത്യയിൽ ആദ്യമായി ജൈവ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന വിമാനം പറത്തിയ കമ്പനിയാണ് സ്പൈസ് ജെറ്റ്. അടൽ നഗർ എന്ന് പുനർനാമകരണം ചെയ്ത നയറായ്പൂർ ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡിലാണ്. അടൽ നഗർ എന്നു പുനർനാമകരണം ചെയ്ത നയറായ്പൂർ ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡിലാണ്. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 1000 മത്സരങ്ങൾ തികയ്ക്കുന്ന ആദ്യ ടീം ഏതാണ്? ഇംഗ്ലണ്ടാണ്. എന്നാൽ പി എസ് സി പറയുന്നത് ഇന്ത്യ എന്നാണ്. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 1000 മത്സരങ്ങൾ തികയ്ക്കുന്ന ആദ്യ ടീം ഇംഗ്ലണ്ടാണ്. ഓക്കെ, കൊളംബിയയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? ഇവാൻ ഡ്യൂക്കെ മാർക്കോസ്. കൊളംബിയയുടെ പുതിയ പ്രസിഡന്റാണ് ഇവാൻ ഡ്യൂക്കെ മാർക്കോസ്. ഓക്കെ, അടുത്തത്, ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ്? അതും ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയുടെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗവും ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഓക്കെ, ചുവടെ നൽകിയിട്ടുള്ളതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി ഏതാണ്? താപ്തി നദിയാണ്. ചുവടെ നൽകിയിട്ടുള്ളതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് താപ്തി നദി. പിന്നൊരു നദിയും കൂടിയുണ്ട് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്, ഏതാണ്? നർമ്മദ നദിയാണ്. ഓക്കെ, ഇന്ത്യയുടെ വടക്കു തെക്ക് നീളം എത്രയാണ്? 32.14 km. ഇന്ത്യയുടെ വടക്കു തെക്ക് നീളമാണ് 32.14 km. അപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് നീളം എത്രയാണ്? 29.33 km. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളമാണ് 29.33 km. ഓക്കെ, 2011 സെൻസസ് പ്രകാരം സാക്ഷരതയിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മിസോറാമാണ്. 2011 സെൻസസ് പ്രകാരം സാക്ഷരതയിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മിസോറാം. 1ാം സ്ഥാനത്ത് ഏത് സംസ്ഥാനമാണ്? കേരളമാണ്. ഓക്കെ, ചുവടെ നൽകിയിട്ടുള്ളതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചുമത്തുന്ന നികുതി ഏതാണ്? വിനോദ നികുതിയാണ്. ചുവടെ നൽകിയിട്ടുള്ളതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചുമത്തുന്ന നികുതിയാണ് ഏത്? വിനോദ നികുതി. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾ ചുമത്തുന്ന ചില നികുതികൾ ഒന്ന് മനസ്സിലാക്കാം. കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതി: കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി. അതായത് അതിൽ യൂണിയൻ എക്സൈസ് ഡ്യൂട്ടിയിൽ കേന്ദ്ര ജി എസ് ടിയും സംയോജിത ജി എസ് ടിയും ഉൾപ്പെടും. ഓക്കെ, ഒന്നുകൂടി പറയാം, കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതിയാണ് കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി. ഓക്കെ, ഇനി സംസ്ഥാന സർക്കാർ ചുമത്തുന്ന നികുതി
ഏതൊക്കെയാണ്? ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, പിന്നെ മൂല്യവർദ്ധിത നികുതി, പിന്നെ സംസ്ഥാന എക്സൈസ് ഡ്യൂട്ടിയിൽ ഉൾപ്പെടുന്നതാണ് സംസ്ഥാന ജി എസ് ടി. ഓക്കെ, ഒന്നുകൂടി പറയാം, സംസ്ഥാന സർക്കാർ ചുമത്തുന്ന നികുതികളാണ് ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, മൂല്യവർദ്ധിത നികുതി, പിന്നെ സംസ്ഥാന എക്സൈസ് ഡ്യൂട്ടി, അതിൽ ഉൾപ്പെടുന്നതാണ് സംസ്ഥാന ജി എസ് ടി. ഓക്കെ, പിന്നെ തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾ ചുമത്തുന്ന നികുതികളാണ് വസ്തുനികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി. തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾ ചുമത്തുന്ന നികുതികളാണ് വസ്തുനികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി. ഓക്കെ, ഭാഷ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗം ആരായിരുന്നു? കാവാലം മാധവ പണിക്കർ, അതായത് സർദാർ കെ എം പണിക്കർ. ഓക്കെ, ഭാഷ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗം ആരായിരുന്നു? കാവാലം മാധവ പണിക്കർ. ഓക്കെ, ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ 11 ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയാണ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ 11 ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയാണ്. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയ് ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ഓക്കെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററേറ്റ് മണ്ണാണ്, നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഓക്കെ, ഏതു നദിക്കരയിലാണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത്? നെയ്യാർ നദിക്കരയിലാണ്. ഏതു നദിക്കരയിലാണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത്? നെയ്യാർ നദിക്കരയിലാണ്. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ നേതാവ് ആരാണ്? ടി കെ മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ നേതാവാണ് ടി കെ മാധവൻ. ഓക്കെ, തൃശ്ശൂരിൽ ഐക്യ കേരള യോഗം നടന്ന വർഷം ഏതാണ്? 1948. തൃശ്ശൂരിൽ ഐക്യ കേരള യോഗം നടന്ന വർഷമാണ് 1948. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യറാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. പുത്തൻ പാന എന്ന കൃതി രചിച്ചത് ആരാണ്? അർണോസ് പാതിരിയാണ്. പുത്തൻ പാന എന്ന കൃതി രചിച്ചത് ആരാണ്? അർണോസ് പാതിരി. ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ് ആണ്. ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആണ് അന്റോണിയോ ഗുട്ടറസ്. ജി എസ് ടി ബിൽ പാസാക്കിയ ആദ്യ നിയമസഭ ഏതാണ്? ആസാം നിയമസഭയാണ്. ജി എസ് ടി ബിൽ പാസാക്കിയ ആദ്യ നിയമസഭയാണ് ആസാം നിയമസഭ. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ ഏകതാ പ്രതിമയുടെ ഉയരം എത്രയാണ്? 182 മീറ്റർ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ ഏകതാ പ്രതിമയുടെ ഉയരമാണ് 182 മീറ്റർ. മികച്ച നയങ്ങൾക്കുള്ള ഓസ്കാർ എന്നറിയപ്പെടുന്ന ഫ്യൂച്ചർ പോളിസി പുരസ്കാരം 2018 ഐക്യരാഷ്ട്രസഭയിൽ നിന്നും ലഭിച്ച സംസ്ഥാനം ഏതാണ്? സിക്കിം ആണ്. മികച്ച നയങ്ങൾക്കുള്ള ഓസ്കാർ എന്നറിയപ്പെടുന്ന ഫ്യൂച്ചർ പോളിസി പുരസ്കാരം 2018 ഐക്യരാഷ്ട്രസഭയിൽ നിന്നും ലഭിച്ച സംസ്ഥാനമാണ് സിക്കിം. ഇപ്പോഴത്തെ ഇന്ത്യയുടെ സോളിസിറ്ററി ജനറൽ ആരാണ്? തുഷാർ മേത്ത. ഇപ്പോഴത്തെ ഇന്ത്യയുടെ സോളിസിറ്ററി ജനറൽ ആണ് തുഷാർ മേത്ത. ഓക്കെ, അടുത്തത്, ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്, അതായത് സൗത്ത് ആഫ്രിക്ക. ഭേദ സൗത്ത് എന്ന് ഓർത്തു വയ്ക്കുക, അല്ലെങ്കിൽ ഭേദ ദ ദക്ഷിണാഫ്രിക്ക ദയുണ്ട്. ഓക്കെ, അങ്ങനൊന്ന് ഓർത്തു വയ്ക്കുക. ഭരണഘടനയിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. ഭരണഘടനയിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്.
എത്ര അംഗങ്ങളെയാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത്? 12 അംഗങ്ങളെയാണ്. എത്ര അംഗങ്ങളെയാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത്? 12 അംഗങ്ങളെയാണ്. ഇന്ത്യൻ പാർലമെൻറ് എന്നാണ് വിവരാവകാശ നിയമം പാസാക്കിയത്? 2005. ഇന്ത്യൻ പാർലമെൻറ് എന്നാണ് വിവരാവകാശ നിയമം പാസാക്കിയത്? 2005. ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കിയ പ്രഥമ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡാണ്. ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കിയ പ്രഥമ ഇന്ത്യൻ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. 1000 പഴഞ്ചൊൽ എന്ന പേരിൽ പഴഞ്ചൊൽ ശേഖരണ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. 1000 പഴഞ്ചൊൽ എന്ന പേരിൽ പഴഞ്ചൊൽ ശേഖരണ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. ആരായിരുന്നു യുക്തിവാദി മാസികയുടെ സ്ഥാപകൻ? സഹോദരൻ അയ്യപ്പനാണ്. ആരായിരുന്നു യുക്തിവാദി മാസികയുടെ സ്ഥാപകൻ? സഹോദരൻ അയ്യപ്പനായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്ന സവർണജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്ന സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. പുരോഗമന കലാസാഹിത്യ സംഘം, അതായത് പുകസ, യുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ്. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നത് വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ്. ഇന്ത്യയിൽ ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത ആരാണ്? അന്ന ചാണ്ടിയാണ്. ഇന്ത്യയിൽ ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിതയാണ് അന്ന ചാണ്ടി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ സ്ഥാനം പിടിച്ച ആദ്യ മലയാളി ആരാണ്? ശ്രീ നാരായണ ഗുരുവാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ സ്ഥാനം പിടിച്ച ആദ്യ മലയാളിയാണ് ശ്രീ നാരായണ ഗുരു. താഴെ പറയുന്നവരിൽ ആരാണ് അധസ്ഥിതരുടെ പടത്തലവൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്? അയ്യങ്കാളിയാണ്. താഴെ പറയുന്നവരിൽ ആരാണ് അധസ്ഥിതരുടെ പടത്തലവൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്? അയ്യങ്കാളിയാണ്. കേരള നവോത്ഥാനത്തിലെ ആദ്യ രക്തസാക്ഷിയായി അറിയപ്പെടുന്നത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. കേരള നവോത്ഥാനത്തിലെ ആദ്യ രക്തസാക്ഷിയായി അറിയപ്പെടുന്നത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. പള്ളിയോടൊപ്പം പള്ളിക്കൂടം സ്ഥാപിക്കാത്തവർക്ക് പള്ളി മുടക്ക് കൽപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ചാവറയച്ചനാണ്. പള്ളിയോടൊപ്പം പള്ളിക്കൂടം സ്ഥാപിക്കാത്തവർക്ക് പള്ളി മുടക്ക് കൽപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ചാവറയച്ചനാണ്. തകഴി ശിവശങ്കര പിള്ളയ്ക്ക് 1984 ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? കയർ. തകഴി ശിവശങ്കര പിള്ളയ്ക്ക് 1984 ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച കൃതിയാണ് കയർ. പൂർണ്ണമായും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. പൂർണ്ണമായും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. പോർട്ട് ബ്ലെയറിലെ വിമാനത്താവളം ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത്? വീർ സവർക്കർ. പോർട്ട് ബ്ലെയറിലെ വിമാനത്താവളം ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത്? വീർ സവർക്കറുടെ പേരിലാണ്. താഴെ പറയുന്നവയിൽ കേന്ദ്ര ജി എസ് ടി ബിൽ അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ആസമാണ്. താഴെ പറയുന്നവയിൽ കേന്ദ്ര ജി എസ് ടി ബിൽ അംഗീകരിച്ച ആദ്യ സംസ്ഥാനമാണ് ആസാം. 2015 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനൽ മത്സരം നടന്ന വേദി ഏതാണ്? മെൽബണാണ്. 2015 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനൽ മത്സരം നടന്ന വേദിയാണ് മെൽബൺ. അപ്പോൾ 2019 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനൽ മത്സരം നടന്ന വേദി ഏതാണ്? ലോർഡ്സ് സ്റ്റേഡിയം ലണ്ടനാണ്. 2019 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനൽ മത്സരം നടന്ന വേദിയാണ് ലോർഡ്സ് സ്റ്റേഡിയം ലണ്ടൻ. ഓക്കെ, അടുത്തത്. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് നിർമ്മാണ സമിതിയിൽ അംഗമല്ലാതിരുന്നത്?
പട്ടാഭി സീതാരാമയ്യ. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് നിർമ്മാണ സമിതിയിൽ അംഗമല്ലാതിരുന്നത്? പട്ടാഭി സീതാരാമയ്യയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 14. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 14. താഴെ പറയുന്നവയിൽ ഏത് രാജ്യമാണ് വിവരാവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കിയത്? സ്വീഡനാണ്. താഴെ പറയുന്നവയിൽ ഏത് രാജ്യമാണ് വിവരാവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കിയത്? സ്വീഡനാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ വർഷം ഏതാണ്? 2013. ഇന്ത്യൻ പാർലമെൻറ്റ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ വർഷമാണ് 2013. മലയാളത്തിലെ രണ്ടാമത്തെ വർത്തമാന പ്രസിദ്ധീകരണമായ പശ്ചിമോദയം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? തലശ്ശേരിയിൽ നിന്നാണ്. മലയാളത്തിലെ രണ്ടാമത്തെ വർത്തമാന പ്രസിദ്ധീകരണമായ പശ്ചിമോദയം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? തലശ്ശേരിയിൽ നിന്നാണ്. അപ്പം മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരവും എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? തലശ്ശേരിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ രാജ്യസമാചാരവും പശ്ചിമോദയവും പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഹെർമൻ കുണ്ടട്ടാണ്. പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? 1847 ആണ്. ഓക്കെ, സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. നമ്മൾ മുമ്പ് പഠിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് സ്വാതന്ത്ര്യാനന്തര കാലത്ത് കേരളത്തിൽ നടന്ന ഒരു പ്രധാന സത്യാഗ്രഹ സമരം? പാലിയം സത്യാഗ്രഹം. വർഷം ഏതാണ്? 1947 ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് സ്വാതന്ത്ര്യാനന്തര കാലത്ത് കേരളത്തിൽ നടന്ന ഒരു പ്രധാന സത്യാഗ്രഹ സമരം? പാലിയം സത്യാഗ്രഹമാണ്. ആരാണ് എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതി ശ്രീബുദ്ധ ചരിതം എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്? കുമാരനാശാനാണ്. ആരാണ് എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതി ശ്രീബുദ്ധ ചരിതം എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്? കുമാരനാശാനാണ്. താഴെ പറയുന്നവരിൽ ആരാണ് പുരോഗമന കലാസാഹിത്യത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തത്? വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ്. നമ്മൾ മുമ്പ് പഠിച്ചു. ആരെയാണ് ഗാന്ധിജി തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത്? അക്കമ്മ ചെറിയാനെയാണ്. ആരെയാണ് ഗാന്ധിജി തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത്? അക്കമ്മ ചെറിയാനെയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം പ്രമേയമാക്കിയുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ആർ സുകുമാരനാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം പ്രമേയമാക്കിയുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ആർ സുകുമാരനാണ്. വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെട്ട കേരള സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ചട്ടമ്പി സ്വാമികളാണ്. വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെട്ട കേരള സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ചട്ടമ്പി സ്വാമികളാണ്. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന് അരുളി ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വാഗ്ഭടാനന്ദ ഗുരുക്കളാണ്. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന് അരുളി ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദ ഗുരുക്കൾ. താഴെ പറയുന്നവരിൽ ആരായിരുന്നു വിഗ്രഹ പ്രതിഷ്ഠ നടത്താൻ ശ്രീനാരായണ ഗുരുവിന് പ്രചോദനമായ സാമൂഹ്യ പരിഷ്കർത്താവ്? തൈക്കാടയ്യ സ്വാമികളാണ്. താഴെ പറയുന്നവരിൽ ആരായിരുന്നു വിഗ്രഹ പ്രതിഷ്ഠ നടത്താൻ ശ്രീനാരായണ ഗുരുവിന് പ്രചോദനമായ സാമൂഹ്യ പരിഷ്കർത്താവ്? തൈക്കാടയ്യ സ്വാമികളാണ്. കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. എന്നാണ് ഇന്ത്യയുടെ 29-ാമത്തെ സംസ്ഥാനമായി തെലങ്കാന നിലവിൽ വന്നത്? 2014 ജൂൺ 2 എന്നാണ് ഇന്ത്യയുടെ 29-ാമത് സംസ്ഥാനമായി തെലങ്കാന നിലവിൽ വന്നത്? 2014 ജൂൺ 2 സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. നിപ്പ രോഗത്തിന് കാരണമായ വൈറസുകളെ ആദ്യമായി കണ്ടെത്തിയ
കമ്പുങ് സുങ്ങായ് നിപ്പ എന്ന സ്ഥലം ഏത് രാജ്യത്തിലാണ്? മലേഷ്യയിലാണ്. നിപ്പ രോഗത്തിന് കാരണമായ വൈറസുകളെ ആദ്യമായി കണ്ടെത്തിയ കമ്പുങ് സുങ്ങായ് നിപ്പ എന്ന സ്ഥലം ഏത് രാജ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? മലേഷ്യയിലാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അതായത് ICCയുടെ ആസ്ഥാനം എവിടെയാണ്? ദുബായാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അതായത് ICCയുടെ ആസ്ഥാനമാണ് ദുബായ്. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേസമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. താങ്ക് യു.